എല്ലാവർക്കും നമസ്കാരം. സിമ്പിളി കുക്ക് വിത്ത് രമ്യ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്ന വഴുതനങ്ങ മെഴുക്ക് വരട്ടിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുതും വലുതുമായിട്ട് ഒരു 5 വഴുതനങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 2 സവാള, ഒരു 3 പച്ചമുളക്. ഈ പച്ചമുളക് തീരെ എരി കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തേക്കുന്നത്. എരിവുള്ള പച്ചമുളകാണെങ്കിൽ 1 എണ്ണം ഇട്ടാലും മതി. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1/2 വലിയ സ്പൂൺ, കാശ്മീരി മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം നമുക്ക് വഴുതനങ്ങ അരിഞ്ഞെടുക്കണം. വഴുതനങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാളയും പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കണം. ഇതിലേക്ക് സവാളയും പച്ചമുളകും അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ പഴുതനങ്ങയിലോട്ട് പൊടികളെല്ലാം അല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അടുപ്പ് കത്തിച്ച് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ വഴുതനങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒരല്പം കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ വഴുതനങ്ങയുടെ മൂടി മാറ്റിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇനി അടച്ചിടണ്ട, അല്ലാതെ തന്നെ കിടന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. തീ ഒന്ന് കുറച്ചിട്ടേക്കണം. വഴുതനങ്ങ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 2 തവണ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും മതി, എപ്പോഴും എപ്പോഴും ഇളക്കണ്ട. ഇനി നമുക്ക് വിളമ്പുന്ന ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ വഴുതനങ്ങ മെഴുക്ക് വരട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പൊതുവേ ആർക്കും ഇഷ്ടമില്ലാത്തൊരു പച്ചക്കറിയാണ് വഴുതനങ്ങ. എല്ലാവരും ഇനി ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നേരത്തെ ഞാൻ വഴുതനങ്ങയോടൊരു തോരൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ വീണ്ടും പുതിയൊരു വിഭവമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.